Hi friends, welcome back. This is an 8 kg wedding cake in the video. Now, 8 kg of cake is not 4 kg in the cake. This is a detailed video. 4 kg is a length of cake, long height of cake, and a fridge. That's why I have a first order. In life, I have an order for the same cake. 5 kg ഇതെ ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിന്റെ ഫോട്ടോ ഞാൻ എൻ്റെ കേക്ക് സ്റ്റോറിലൊക്കെ ഇട്ട സമയം കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ എടുത്തുകൂടിയെന്ന് അത് ആദ്യമായിട്ട് ചെയ്യുന്ന കേക്ക് ആയതുകൊണ്ട് തന്നെ അതിന്റെ വീഡിയോ എടുക്കാനോ അത് ശരിയാകും അത്ര പെർഫെക്റ്റ് ആയി ആവും എന്ന് ഞാൻ വിചാരിച്ചതല്ല അതുകൊണ്ട് അതിന്റെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ഇതുപോലത്തെ ഓർഡർ കിട്ടിയാൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു കേക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം എങ്ങനെ ഇത് ജോയിൻ ചെയ്യാം എന്നുള്ള എല്ലാ വീഡിയോയും എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക അതിൽ നമുക്ക് 2 kg കേക്ക് 4 times ചെയ്തെടുക്കണം അപ്പോൾ 4 times ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല ഒറ്റ കേക്കാണ് കേട്ടോ കാണിക്കുന്നത് അതിനായിട്ട് 2 kg കേക്കിനായിട്ട് 8 muttas വാനില എസൻസും അതൊക്കെ ചേർത്തിട്ട് ഞാൻ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മൈദ അപ്പോൾ ഈ ഒരു സീവറിനകത്തേക്ക് 2 cups മൈദ എടുത്ത് അങ്ങനെ ഒറ്റയടിക്ക് സീവ് ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇതാ 1 kg അളവിൽ ഇതാ 1 cup മൈദ 1/2 teaspoon ബേക്കിംഗ് സോഡ 1 teaspoon ബേക്കിംഗ് പൗഡർ ഇതൊക്കെ ഇട്ടിട്ട് 4 tbsp കോൺഫ്ലോർ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തു അരിച്ചെടുത്തു എന്നിട്ട് വീണ്ടും 1 kg ബാറ്ററിന് സോറി 1 kg ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തു അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇതിൽ ചെയ്തെടുക്കുന്നത് നിങ്ങളടുത്ത് വലിയ മറ്റേ അരിപ്പയാണെങ്കിൽ ഒന്നിച്ച് 2 cups മൈദ 2 teaspoon ബേക്കിംഗ് പൗഡർ 1 teaspoon ബേക്കിംഗ് സോഡ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് അരിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ 3 times അരിച്ചെടുത്ത് മാറ്റാം അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ സമയം കൊണ്ടിതാ നമുക്ക് കേക്ക് ടീന് റെഡി ആക്കണം ഞാനിതാ ഈ ഒരു കേക്ക് ടീനിലാണ് ചെയ്തെടുക്കുന്നത് ഇത് എത്ര ഇഞ്ചിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ 12 inches കേക്ക് ടീനാണ് സ്ക്വയർ കേക്ക് ടീൻ കണ്ടോ അപ്പോൾ 10 inches നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ 12 inches ചെയ്യുന്ന കുറച്ചും കൂടെ വലിപ്പം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ 2 kg എന്ന് പറയുമ്പോൾ ഇത്രയും 12 inches ചെയ്യുമ്പോൾ നല്ല ഹൈറ്റിലൊന്നും കിട്ടൂല ഒരു 3 layers ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും പക്ഷേ അത് 10 inches ചെയ്യുന്നതെങ്കിൽ നല്ല ഹൈറ്റിൽ കേക്കാം ഇനി ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കേക്ക് ടീന് സെറ്റാക്കി എടുക്കാം ഇനിതാ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് 2 kg കേക്കാണല്ലോ അപ്പോൾ 8 tbsp സൺഫ്ലവർ ഓയിൽ ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ എല്ലായിടത്തും മിക്സായി കിട്ടണം അല്ലെങ്കിൽ ഓയിൽ അവിടെ ഇവിടെയൊക്കെ ആകുമ്പോഴാണ് കറക്റ്റ് പൊങ്ങി വരാതൊക്കെ നിൽക്കുന്നത് അപ്പോൾ ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതാ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കാം അതുപോലെ 1/2 cup പാലും 1/2 cup പാലും ഡ്രൈ ഇൻഗ്രീഡിയൻസും മാറി മാറി മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം കാരണം നമ്മൾ 2 kg ഒക്കെ ചെയ്യുമ്പോൾ കുറേ ആൾ പറഞ്ഞിട്ടുണ്ട് ശരിക്കും വേവുന്നില്ല ഉള്ളിലൊരു പുട്ട് പോലെ എന്താ കലത്തപ്പം പോലെയൊക്കെ ആകുന്നു ഇതിൻ്റെ ഇടയ്ക്ക് വരെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആകുന്നത് കറക്റ്റ് മിക്സ് ആവാത്തത് കൊണ്ടാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ 1 kg ചെറിയ അളവൊന്നും അല്ലല്ലോ ഇത് വലിയൊരു അളവിൽ ചെയ്യുന്നതല്ല വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ കറക്റ്റ് മിക്സ് ആകുന്നുണ്ടോ എന്നുള്ള ശരിക്കും ശ്രദ്ധിക്കുക എന്നിങ്ങൾക്ക് അങ്ങനെ മിക്സ് ആകുന്നില്ല എന്നുള്ള പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1 or 2 seconds ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല എന്നിട്ട് ഇതാ നമ്മുടെ കേക്ക് ടീനിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടി ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഓവൻ അതായത് ഇത്രയും വലിയ 12 inches കേക്ക് ടീനെ വെക്കാൻ വലിയ ചെമ്പ് തന്നെ വേണ്ടി വന്നു കേട്ടോ 10 kg അരി വെക്കുന്ന പാത്രമാണ് അതിനകത്തേക്ക് അത് ചൂടായി നല്ല ചൂടായി വരണമെങ്കിൽ നമുക്ക് എന്തായാലും കുറേ സമയമെടുക്കും അതുകൊണ്ട് ഞാൻ മുട്ട ബീറ്റ് ചെയ്യുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിക്കുന്നതിന് മുമ്പേ തന്നെ ഇത് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പ്രീ ഹീറ്റ് ചെയ്യാൻ അത് നല്ലോണം ചൂടായതിന് ശേഷമാണ് അതിൻ്റെ തട്ടിൻ്റെ മുകളിലേക്ക് നമ്മളെ കേക്ക് ടീനെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാനിപ്പോൾ 4 cakes ബേക്ക് ചെയ്തെടുത്തതിൽ എനിക്ക് പറ്റിയിട്ടുള്ള ഫോൾട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഇത്രയും വലിയ പാത്രമാകുമ്പോൾ അതിൻ്റെ വെയിറ്റും കൊണ്ട് ഗ്യാസ് ഒരു ഭാഗത്തേക്ക് താണിട്ടുണ്ടായിരുന്നു അതായത് അതിൻ്റെ ഗ്യാസ് അടുപ്പുണ്ടായിരുന്നത് ഒരു ടേബിളിൻ്റെ പുറത്താണ് അപ്പോൾ ആ ടേബിൾ ഓൾറെഡി ഒരു ലെവലില്ലാത്തതായതുകൊണ്ട് ഒന്ന് ചെരിഞ്ഞിട്ടായിരുന്നു ഉണ്ടായത് അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആകുമ്പോൾ ഒരു ഭാഗം അങ്ങനെ ചെരിഞ്ഞ് അങ്ങനെ ഒരു ഭാഗത്ത് 3 layers കട്ട് ചെയ്യാൻ പറ്റും ഇപ്പുറത്തെ സൈഡിൽ 1 layer കിട്ടും ആ രീതിയിൽ ചെരിഞ്ഞിട്ടായിരുന്നു ഉണ്ടായത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ട് ഞാൻ പിന്നത്തെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഗ്യാസ് മാറ്റിയിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ച് അതാകുമ്പം അനങ്ങാനൊന്നും ഇല്ലല്ലോ ടേബിൾ എന്ന് പറയുമ്പോൾ ഒരു മറ്റേ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ ടേബിളില്ലേ അതാകുമ്പോൾ ലെവൽ കിട്ടണമെന്നില്ല ഇത്രയും വെയിറ്റുള്ള സാധനം വെക്കുമ്പോൾ അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് ഗ്യാസ് സ്റ്റാൻഡ് സ്റ്റൗ മാറ്റിയതിന് ശേഷം അതിലാകട്ടെ 2nd, 3rd, 4th ഒക്കെ കേക്ക് ബേക്ക് ചെയ്തെടുത്തത്
അതൊരു ഫോൾട്ടാണ് കേട്ടോ, അത് ശ്രദ്ധിക്കാം. ഗ്യാസൊക്കെ ലെവലായിട്ട് തന്നെ ഉണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് ചേർന്നിട്ട് കേക്കും ബേക്കായി കിട്ടാം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയ പാത്രമാകുമ്പോൾ ഗ്യാസ് അടിയിൽ എത്ര കത്തുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് കുറേ സമയം എടുക്കും, അതായത് ഏറ്റവും മിനിമം സ്പീഡിലല്ല കേട്ടോ ഗ്യാസ് വെക്കേണ്ടത്, മീഡിയം അല്ല, ഒരു ഹൈ സ്പീഡിൽ നിന്ന് കുറച്ചൊന്ന് കുറച്ചിട്ടും ബേക്ക് ചെയ്താൽ മതി. ഓവറായിട്ട് കുറച്ചുകഴിഞ്ഞാൽ വേവില്ല, നല്ല തീയിൽ തന്നെ വേകണം. കാരണം അത്രയും വലിയ പാത്രമാകുമ്പം ഒരു ഒരു ഫുള്ള് തീയല്ല, ഒരു മുക്കാ ഭാഗത്തോളം തീരെ കുറക്കും വേണ്ട, മീഡിയം അല്ല, മീഡിയത്തിനേക്കാൾ കുറച്ചും കൂടെ തീ കൂട്ടിയിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അങ്ങനെയാകുമ്പോൾ ഒരു മുക്കാ മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടും. മുക്കാ മണിക്കൂർ വേണ്ട, ഒരു 35 മിനിറ്റൊക്കെ മതിയാവും. പക്ഷേ ഞാൻ എന്താ 35 മിനിറ്റൊക്കെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ കേക്ക് അവിടെ വെച്ചിട്ട് പോയി. പിന്നെ തിരിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് വെറുതെ ഒന്ന് തിരിച്ച് വന്നപ്പോൾ ആ പാത്രം തൊട്ടപ്പോൾ തീരെ ചൂടില്ല. അപ്പോൾ ഞാൻ വയ്ക്കുന്നു നല്ല ചൂട് വേണ്ട പാത്രമാണ്, ഗ്യാസ് നോക്കുമ്പോഴേക്കും ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ പാത്രമാകുമ്പോൾ അടിയിൽ നിന്ന് ഗ്യാസ് കത്തുന്നുണ്ടോയെന്നുള്ളത് നമ്മൾ കാണുന്നില്ലല്ലോ. പെട്ടെന്ന് കണ്ടതുകൊണ്ട് പെട്ടെന്ന് ഗ്യാസ് കുറ്റി മാറ്റി പുതിയ ഗ്യാസൊക്കെ വെച്ചു. പക്ഷേ ഞാനത് അന്നേരം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂടൊക്കെ പോയി. ഇനി ഞാൻ രണ്ടാമത് പിന്നെ എത്രയോ 35 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ വീണ്ടും ഗ്യാസ് കുറ്റി മാറ്റി വെക്കുമ്പോഴേക്കും ചൂടിൻ്റെ വ്യത്യാസം കൊണ്ട് അതൊരിക്കലും ശരിയാവില്ല. അപ്പോൾ അത് കേക്ക് സോഫ്റ്റ് ആവില്ല, കേക്ക് പൊങ്ങി വരില്ല. അപ്പോൾ ചൂടായി വന്ന സാധനം ചൂട് പോയതിന് ശേഷം നമ്മൾ വീണ്ടും ചൂടാക്കി കഴിഞ്ഞാലൊന്നും അത് ശരിയല്ല. അപ്പോൾ ആ ഹീറ്റിൻ്റെ പ്രശ്നം കൊണ്ട് വരെ പൊങ്ങി വന്ന് കേക്ക് താഴ്ന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കും. അപ്പോൾ ഞാൻ 2 ദിവസം കൊണ്ട് വന്നിട്ടോ ഈ 4 കേക്ക് ബേക്ക് ചെയ്തെടുത്ത് കേക്കിൻ്റെ ഓർഡർ കിട്ടിയിട്ട് ഡെലിവറി ചെയ്യുന്നതിന് 4 ദിവസം മുമ്പ് ഞാൻ കേക്കിൻ്റെ പണിയൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ 2 ദിവസം കൊണ്ട് 4 കേക്കും ബേക്ക് ചെയ്തെടുത്തു 2 കെ ജിയുടെ. എന്നിട്ട് അത് ഇതുപോലെ ക്ലിംഗ് ഫിലിം വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്തിട്ട് സ്റ്റോർ ചെയ്തത്. പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. ഫ്രോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഹാർഡാവും. അപ്പോൾ ഇതാ ഞാൻ ഫ്രോസ്റ്റിങ് തുടങ്ങുകയാണ്. അതിനായിട്ട് ഓരോ കേക്കായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം 2 കെ ജിയുടെ ഓരോ കേക്ക് വെച്ചിട്ട് വൈറ്റ് ഫോറസ്റ്റ് ആണല്ലോ, അപ്പം ചെറിയും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ വെച്ചിട്ട് സാധാരണ പോലെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഓരോ കേക്ക് എനിക്ക് 3 ലെയറായി കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 വലിയ പാക്ക് ഫിയോണ, 2 മുഴുവൻ പാക്ക് ഫിയോണയും ബീറ്റ് ചെയ്തെടുത്തു. കണ്ടോ, ഇത്രയും നല്ല ഹൈ ക്വാണ്ടിറ്റി ഉണ്ടായിട്ടും അതിൻ്റെ വെയിറ്റ് കൊണ്ട് പോലും താഴേക്ക് വരുന്നില്ല. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ല സ്റ്റിഫായിട്ട് തന്നെ ക്രീം ബീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. ഡെലിവറി ചെയ്യേണ്ടത് 1 ആഴ്ച വൈകുന്നേരമാണ്. അപ്പോൾ ഞാൻ ഇത് ശനിയാഴ്ച തന്നെ ഇത് 4 ഇങ്ങനെ ഫ്രോസ്റ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെയാണ് കേട്ടോ സ്റ്റോർ ചെയ്തത്. ഇതാ 4 തട്ടിലും 4 എണ്ണം ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചു. പക്ഷേ അത് അന്നേരം വീഡിയോ എടുക്കണമെങ്കിൽ അന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് ലൈറ്റ് ഇല്ലാത്തപ്പോൾ ഞാൻ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഓർമ്മയില്ലാതെ എടുത്തുന്നില്ല വിചാരത്തിൽ ഞാൻ അങ്ങനെ എടുത്തു ജോയിൻ ചെയ്യുക ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഇതാ ജസ്റ്റ് കാണിച്ചു തരാം. ഫ്രിഡ്ജിലുള്ള ബാക്കി സാധനങ്ങൾ, അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഞാൻ പുറത്ത് വെച്ചു, അതൊന്നും അങ്ങനെ മോശമാവില്ലല്ലോ. അങ്ങനെ ബാക്കിയതൊക്കെ കാലിയാക്കിയതിന് ശേഷം ഈ 4 തട്ട് ഞാൻ എടുത്തു. ഒരു ദിവസമല്ലേ, ശനിയാഴ്ച രാത്രിയാണ് ഞാൻ ഫ്രോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചത്. എന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരം വരെ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ 4 വൈകുന്നേരം അവർ വരുന്നതിന് തൊട്ട് മുമ്പ് ഇതാ ഇതെടുത്തിട്ട് ഫ്രോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഇതാ 4 5 കെ ജിയുടെ ബോർഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. റെക്റ്റാങ്കിളുള്ള ബോർഡ് കേക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്, 5 കെ ജിയുടെ ബോർഡും ബോക്സും. അപ്പോൾ ഇതാ ഞാൻ ബോർഡും ബോക്സും ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ ജോയിൻ ചെയ്യാനും മൊത്തത്തിലൊന്ന് ഫിനിഷാക്കി എടുക്കാനും പോകുന്നത്. അപ്പോൾ ഇത് ഫോട്ടോ പ്രിൻ്റ് കേക്കാണ്. അതുപോലെ തന്നെ ഇത്രയും ലെങ്ത്തി ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരോട് പറയാം വരുന്നതിന് ഒരു കറക്റ്റ് ഒരു 3/4 മണിക്കൂർ മുമ്പ് നമ്മളോട് പറയാൻ. അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതാ ഇതുപോലെ ജോയിൻ ചെയ്യും, ഫോട്ടോ ഒക്കെ ഒട്ടിക്കും, ബോർഡറൊക്കെ വരച്ച് ഫിനിഷാക്കി അപ്പോൾ തന്നെ കൊണ്ടുപോയിക്കോളാം. പിന്നെ ഇവിടെ വെക്കാൻ പറ്റില്ലല്ലോ, പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ ഇത് കയറില്ല, ഇത്രയും വലിയ ബോർഡ് അതിനകത്തേക്ക് കയറില്ല. അതുകൊണ്ട് ഇവിടെ പുറത്ത് അധിക സമയം വെക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഫോട്ടോ പ്രിൻ്റാണ്. അതുകൊണ്ട് വരുന്നതിന് മുമ്പ് മാത്രം പറയാൻ പറയാം, എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് പെട്ടെന്ന് കൊണ്ടുപോയിക്കോളാം, പെട്ടെന്ന് കട്ട് ചെയ്തോളാം. ഇനി ഇതാ 2 കേക്കും ഈ ഒരു കേക്ക് ബോർഡിലേക്ക് വെച്ചിട്ടുണ്ട്. ബോർഡോട് കൂടിയാണ് കേട്ടോ വെക്കുന്നത്, ബോർഡിൽ നിന്ന് മാറ്റേണ്ട റിസ്കിൻ്റെ പണിയൊന്നും എടുക്കണ്ട, ബോർഡോട് കൂടി തന്നെ വെച്ചാൽ മതി. 2 കെ ജിയുടെ സ്ക്വയർ കേക്ക് ബോർഡിലേക്ക് 12 ഇഞ്ചിൽ കേക്ക് ബേക്ക് ചെയ്താൽ കറക്റ്റാണ്. ബോർഡ് അങ്ങനെ പുറത്തേക്ക് അധികം തള്ളി നിൽക്കുകയൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നേരിട്ട് വെച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ആ ബോർഡ് അതിൽ നിന്ന് തെന്നി മാറാതിരിക്കാം, ബോർഡിൻ്റെ അടിയിൽ കൂടി നമുക്കിങ്ങനെ ക്രീം ആക്കി കൊടുക്കാം. എന്നിട്ട് 2 ഉം ജോയിൻ ചെയ്യുന്ന രീതിയിൽ വിപ്പിംഗ് ക്രീം മൊത്തമായിട്ടൊന്ന് ഫിനിഷാക്കി
എടുക്കാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഞാൻ ഒരു പാക്ക് ഫുള്ള് വിപ്പിംഗ് ക്രീമും രണ്ട് കേക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ജോയിൻ ചെയ്യാനും ബോർഡർ വർക്കാനും. അങ്ങനെ ടോട്ടൽ 8 kg ചെയ്യാൻ വേണ്ടിയിട്ട് 3 packs വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തത്. അപ്പോൾ 2 cakes ജോയിൻ ചെയ്ത് വെച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏറ്റക്കുറച്ചിൽ തോന്നുകയാണെങ്കിൽ ഹൈറ്റിൽ ക്രീം വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒന്ന് ലെവലല്ല എന്ന് തോന്നുകയാണെങ്കിൽ ക്രീം വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇതാ 2 photo prints. അങ്ങനെ 2 cakes വേണ്ടിയിട്ട് 4 photo prints എടുത്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ പേരിൽ, അവർ പറഞ്ഞ ഫോട്ടോത്തിൽ, അവർ പറഞ്ഞ കുറ്റപ്പേരൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തതാണ്. അത് കേക്ക് ഷോപ്പിൽ അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇതാ ഇതുപോലെ പ്രിൻ്റ് എടുത്ത് കിട്ടും. എന്നിട്ട് ഇതാ ഇതുപോലെ ബോർഡർ വരക്കുക, എന്നിട്ട് 3 colors വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ പ്രിൻ്റ് വെക്കുന്നത് മറ്റേ കേക്കിൽ കാണിക്കാട്ടോ, ഇതിൽ എടുക്കാൻ വിട്ടുപോയി. അപ്പം പ്രിൻ്റൊക്കെ അതിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം, പൊട്ടിപ്പോകും. ഓൾറെഡി അവിടെ പൊട്ടിയ ഭാഗത്ത് ഞാൻ ഫ്ലവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്തത്. പിന്നെ അത് മാറ്റിയിട്ട് ഫ്ലവറൊക്കെ മാറ്റി. ഈ ഫ്ലവറൊക്കെ ഞാൻ വാങ്ങിയത് കേക്ക് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് നീലേശ്വരത്തുള്ള ഷോപ്പാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അവിടെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഭയങ്കര കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ഫ്ലവേഴ്സൊന്നും വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാ ഈ ഒരു കേക്ക് ഫിനിഷാക്കി എടുത്തു. ഇതായിരുന്നു ആദ്യം കൊണ്ടുപോയതവർ. അപ്പോൾ 2 friends' കല്യാണം ഒന്നിച്ച് 1 day ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയത്. ഇതാ നെക്സ്റ്റ് കേക്ക് അതുപോലെ ഫിനിഷാക്കി എടുത്തു. അത് ആ കേക്ക് കൊണ്ടുപോയിട്ട് അവർ കട്ട് ചെയ്ത് അടുത്ത കേക്ക് എടുക്കാൻ വരാറായി എന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ ഇതും ഫിനിഷാക്കി എടുത്തു. അതിന് ഇതാ ഫോട്ടോ പ്രിൻ്റ് ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇതാ പ്രത്യേകിച്ച് ഇതാ പൊട്ടിപ്പോയില്ല അവിടെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ കുറച്ച് ചൂടാകുമ്പോൾ അത് മെൽറ്റാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു നനവുണ്ടെങ്കിൽ അവിടെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ പറിച്ചെടുക്കാൻ പറ്റില്ല. കുറേ സ്ഥലത്ത് കീറിപ്പോയി. അതൊക്കെ ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കാം, ജോയിൻ ചെയ്തിട്ട് തന്നെ വെച്ച് കൊടുക്കാം. എന്താ 2 photo prints. ഇതിന് പകരം എനിക്ക് ക്രീം വെച്ചിട്ട് പേരെഴുതാനേ ഉള്ളൂ, പക്ഷേ അവരങ്ങനെ അങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ ഞാനും പേരെഴുതിയിട്ട് അതിൻ്റെ ഭംഗിയൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഫോട്ടോ പ്രിൻ്റ് തന്നെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചെയ്ത കേക്കിൽ ബാക്കി വന്ന യെല്ലോവും റെഡും ക്രീം ഉണ്ടല്ലോ നമ്മൾ ബോർഡർ ചെയ്താൽ യൂസ് ചെയ്തത്, ആ ക്രീം ഞാൻ ഇതാ ഇതുപോലെ സൈഡിൽ നിന്ന് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു എന്താ യെല്ലോവും റെഡും മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ക്രീം, ഒരു തീമിലാണ് ഞാൻ സൈഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ക്രീം വേസ്റ്റ് ആക്കണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. അതല്ലെങ്കിൽ അത് വെച്ച് ബോർഡർ ചെയ്യേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ 2 cakes സെയിം ഡിസൈൻ ആവും. അപ്പോൾ ഡിസൈൻ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ആ ക്രീം വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ സൈഡിലാക്കി കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ബോർഡറൊക്കെ സാധാരണ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെയ്തു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തു. പിന്നെ ഫ്ലവേഴ്സും വെച്ചു കൊടുത്തു. ഈ ഫ്ലവേഴ്സൊക്കെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാട്ടോ. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കേക്ക് ഫാക്ടറിൻ്റെ, അതിലുണ്ട് വെറൈറ്റി വെറൈറ്റി ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻസ് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സൈഡൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക, നമ്മളെ ബോർഡ് ക്ലീൻ ചെയ്യുക, കാർഡ് വെച്ചിട്ട് സൈഡ് ഫിനിഷാക്കി എടുക്കുക. എന്നിട്ട് ഇതാ ബോർഡറൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഈ കേക്കും ഫിനിഷായി. അലഹമ്മദില്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫിനിഷായിട്ട് കാണുമ്പോൾ നല്ല സന്തോഷമാണ് കണ്ടോ. 2 cakes ഇവിടെ ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയോ ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഫോൾട്ട് സംഭവിക്കും, പക്ഷേ നമ്മളത് എന്താ ഓ പറ്റിപ്പോയി എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റേറ്റ് ഞാൻ പറയാം. ഇത് 8 kg വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ 1 kg വൈറ്റ് ഫോറസ്റ്റിന് ഞാൻ വാങ്ങുന്നത് 550 കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ ഓർഡർ ആയതുകൊണ്ട് ഞാൻ ഡിസ്കൗണ്ട് ആക്കിയതാണ്. അപ്പോൾ 500 8 kg എന്ന് പറയുമ്പോൾ 4000 കേക്കിന്. അത് പ്ലസ് നമ്മളെ ഫോട്ടോ പ്രിൻ്റ്, ഫോട്ടോ പ്രിൻ്റ് 1 to 200 അത് വെച്ച് കൂട്ടുമ്പോൾ 4 photo prints ഉണ്ട്. അപ്പോൾ 800 ഫോട്ടോ പ്രിൻറ്റിന് മാത്രമാണ്. അങ്ങനെ 4800 പ്ലസ് നമ്മുടെ ഫ്ലവേഴ്സും കേക്ക് ബോർഡും എക്സ്ട്രാ വിപ്പിംഗ് ക്രീം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ എക്സ്ട്രാ പിന്നെ 200 കൂടെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 5000 ഓർഡറാണ് കേട്ടോ 8 kg വൈറ്റ് ഫോറസ്റ്റിൻ്റെത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുറേ ആൾ ഡൗട്ട് മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ കേക്ക് എങ്ങനെയുണ്ടെന്നും കൂടി പറയാം. തവളനെയും ബുദ്ധനൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.